അപ്പൊ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ ആക്സസ് 125 ഒരു സർവീസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോന്റെ ഇടയിൽ കുറെ കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഒരു Q&A ആണ് നടത്താൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആൻസർ കൊടുക്കണം. പിന്നെ നമ്മൾ കുറേ സൈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ 178 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ 180 ആയി. നമുക്ക് ഒരു പുതിയ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ ഞെട്ടി കഴിയണ അവസാനത്തെ ദിവസമായതുകൊണ്ടാണ്. അവസാനത്തെ വീഡിയോ നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ക്യാഷ് ഉണ്ടാകുമ്പോഴുള്ള റീചാർജ് ചെയ്തിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തോടെ തന്നെ നെറ്റ് കഴിയാം കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയും ചെയ്യും. ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്താൽ ചിലപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു Q&A ആണ്. Q&A നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും എത്തും. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവല്ലേ. അപ്പോൾ നമ്മളിന്നൊരു Q&A ആണ് നടത്താൻ പോകുന്നത്. Q&A എന്തിൻ്റെയെന്ന് വെച്ചാൽ, ആക്സസ് 125 നമുക്ക് അടിയിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ഞാൻ ജസ്റ്റ് രണ്ട് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് നോട്ടിൽ എഴുതി വെച്ചിരുന്നു കേട്ടോ. നോട്ടല്ല, ചെറിയ റഫിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വന്ന കമൻറ്റ് എന്താ വെച്ചാൽ, ആക്സസ് 125 ഓൺ റോഡ് പ്രൈസാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എനിക്ക് വന്ന കാര്യമുള്ളൂ ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ എനിക്ക് വന്നത് 98,000 ഓൺ റോഡ് പ്രൈസ് വന്നത്. പിന്നെ അതിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ, അതായത് RC വെച്ചിട്ട് അങ്ങനെയൊക്കെ എക്സ്ചേഞ്ചിങ് ഓഫറുകൾ, അങ്ങനെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും 100,000 കമ്മി. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വന്നതിൽ ഒരു കമൻറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആ കമൻറ്റാണ് പറയാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ കമൻറ്റാണ് ആക്സസ് 125 കുറിച്ചിട്ട് തന്നെ കേട്ടോ. കച്ചറ വണ്ടിയാണ് ആക്സസ് 125 വണ്ടി. 2017 മോഡലാണ്. 1,000 km ഓടിക്കഴിഞ്ഞപ്പോൾ ഓയിൽ കുറയുന്നു. ഷോറൂമിൽ കാണിച്ചു, അവർ സിലിണ്ടർ എന്താ കിറ്റ് മാറ്റി. എന്നിട്ടും കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തപ്പോൾ ഞാൻ പറയുക, ഇതിനൊക്കെ ഒരു മറുപടി ഒന്നും പറയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉണ്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവും നമ്മൾ. അപ്പോൾ അതാണ്, നമ്മളിപ്പോൾ കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതിനേലും ഒന്നിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇൻകേസ് ഒരു വീട്ടിൽ ഒരു 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കളും ഒരേപോലെ ആവില്ലല്ലോ. അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പോൾ വണ്ടി ചിലതിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ആ കംപ്ലൈൻറ്റ് നമ്മൾ എന്താ ഷോറൂമിൽ പോവുക, കാണിച്ചു കൊടുക്കുക, അവർ നേരാക്കി തരും. നേരാക്കി തന്നിട്ട് അതേ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇൻ കേസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വന്ന ഈ കമൻറ്റ് ഇതാണ്. പക്ഷേ എനിക്ക് വന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് അട്രാക്റ്റ് ചെയ്ത കമൻറ്റും ഇതാ കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വണ്ടി ഇപ്പോൾ 2,000 km എങ്കിലും ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഒരു ഇൻ കേസ് ഒരു 200 രൂപയ്ക്ക് അടിച്ചു, ഒരു 3 പുള്ളി 4 പുള്ളി നമ്മൾ ഇതിൽ തെളിയും. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുള്ളി കുറയണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്നാമത് വണ്ടി ഓടണേ കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സെക്കൻഡ് സർവീസിനായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സർവീസിന് ഇതൊന്ന് ചോദിച്ചു നോക്കണം എന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ആ പെട്രോളിൻ്റെ പുള്ളി കുറയണതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഇപ്പോൾ ഏട്ടനെ ഓയിൽ സിലിണ്ടറിൻ്റെ ആ സംഭവമാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയത് എനിക്ക് പെട്രോളിൻ്റെതായിട്ട് ചെറുതായിട്ടൊരു സാമ്യം തോന്നി. അപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഇനി നമുക്ക് മൂന്നാമത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്താ ആക്സസിൻ്റെ പ്രോ ആക്സസിൻ്റെ ക്ലബിലുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലബിലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്, ഹെഡ്സെറ്റ് അങ്ങനെ എല്ലാ ബൈക്കിൻ്റെയും ക്ലബുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അത്ര തന്നെ ഉള്ളു കേട്ടോ. പിന്നെന്താ, പിന്നെ ഫോർത്ത് വന്നത് സർവീസ് ചെയ്യാൻ എന്തെങ്കിലും ക്യാഷ്, അതായത് സർവീസിന് ചെയ്യുക എന്തെങ്കിലും ചാർജ് ഉണ്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാർജ് ഉണ്ട്. ചാർജ് പറഞ്ഞാൽ അവർ ഫ്രീ സർവീസ് പറയുകയാണെങ്കിൽ പോലും
അവർ നമ്മളിപ്പോൾ എന്താ കൈപ്പണിക്കാണ് അവർ സർവീസ് പറയത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും സർവീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 377 രൂപ കേട്ടോ. കണ്ടോ എന്നെനിക്കറിയില്ല. ഇതാ 377. അപ്പം എത്ര ഉള്ളോ ഫസ്റ്റ് സർവീസിന് വന്നിട്ടുള്ളത്? അപ്പം നമ്മളിപ്പോൾ 4 കമൻറ്റ് വാങ്ങിച്ചു. ഫസ്റ്റ് സർവീസ് മാനുവൽ സർവീസ് മാത്രമേ ഉള്ളൂ, ഫ്രീ സർവീസ് അവർ പറയണുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അവർ സർവീസിന് എമൗണ്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ അത്ര കേട്ടോ കാര്യം. പിന്നെ ഇനി നമുക്ക് ഇപ്പോൾ 4 കമൻറ്റ് വായിച്ചു. ഇനി 5-ാമത്തെ കമൻറ്റ് ആയിട്ട് വരുന്നത്, ബ്രോ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ വെളിയിൽ പോകുന്നുണ്ടോ ഓടിക്കുമ്പോൾ? ഇതെനിക്കൊന്നും പറയല്ല, കാരണം പെട്രോളിൻ്റെ അവിടെ അത് ലോക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ പുറത്തേക്ക് പോവില്ല കേട്ടോ. പിന്നെ 350 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടാങ്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ 350 ഫുൾ ടാങ്കായിട്ട് അടിക്കാറുള്ളൂ, പക്ഷേ ഫുള്ളായിട്ട് അടിക്കാറില്ല. 5 ലിറ്റർ കപ്പാസിറ്റി വണ്ടിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിക്കുക. പെട്രോൾ പുറത്തേക്കൊന്നും പോവില്ല ബ്രോ, അതിനെ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. പിന്നെ അപ്പോൾ നമുക്ക് 6-ാമത്തെ കമൻറ്റ്. 6-ാമത്തെ 4-5 6-ാമത്തെ കമൻറ്റ്. 6-ാമത്തെ കമൻറ്റ് എന്താ വെച്ചാൽ, ഞാൻ നാളെ ഫസ്റ്റ് സർവീസിന് പോവുകയാണ്. അതപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയാവട്ടെ ഫസ്റ്റ് സർവീസ്. പിന്നെ ബ്രോ സർവീസിന് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ക്യാഷ് കൈ പിടിക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് നമ്മളൊക്കെ ഇല്ലാത്ത ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാണ്ടെങ്കിൽ അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ 7-ാമത്തെ കമൻറ്റ്, വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ B6-4 നിന്നും B6 പറ്റും? പറ്റായിക ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞിട്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എമൗണ്ട് കുറച്ച് കമ്മിയാവും കേട്ടോ, വണ്ടിയുടെ എമൗണ്ട് കുറച്ച് കമ്മിയായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ഓഫറിൽ കമ്മിയായിട്ട് വരും. അപ്പോൾ അതിന് നേരം പുതിയൊരു വണ്ടി എടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലായിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് ഉറക്കെ സംസാരിക്കുമോ? ഉറക്കെ സംസാരിക്കാൻ താല്പര്യമുണ്ട്, കാരണം നമ്മളൊക്കെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയണത് ഇങ്ങനെ പറയണേ പറ്റുള്ളൂ. ഉറക്കെ തന്നെ സംസാരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ചില കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാതിരിക്കാൻ ചിലപ്പോൾ കേൾക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കമൻറ്റ് കണ്ടിട്ട് ഫോണിന് ഏതെന്നൊന്നും ചോദിക്കരുത്, ഫോൺ M30S ആണ് കേട്ടോ, സാംസങ് M30S ആണ്. അപ്പോൾ ഉറക്കെ സംസാരിക്കാൻ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 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 പോയ പോരെ, അതല്ലേ നല്ലത്. ഇനി ലാസ്റ്റ്, ആ ബ്രോ സർവീസിന് പൈസ വരുന്നുണ്ടോ എന്ന് തന്നെയാണ് ലാസ്റ്റ് കമൻറ്റ്. സർവീസിന് പൈസ വരുന്നുണ്ട്, ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ, ആ എമൗണ്ട് പേ ചെയ്താൽ മതി. മാനുവൽ സർവീസ് മാത്രമാണ് ഫ്രീ സർവീസ് അവർ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും കമൻറ്റുകളാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യം. പിന്നെ നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു കംപ്ലയിൻ്റ് അറിയില്ല, അതായത് എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുള്ളി കുറയണതായിട്ട് കാണുന്നുണ്ടെന്നുള്ള ആ ആ ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്താണ്, 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 3 പുള്ളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളി കുറയണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ എനിക്കത് ഉള്ളതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ബ്രോ പറയുന്നുണ്ട് പെട്രോളിൻ്റെ എന്താ ഓയിലിൻ്റെ കാര്യം അറിയണത്. അപ്പോൾ സിലിണ്ടർ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ പോലെ, ഇനിയിപ്പോൾ ഞാൻ ഈ സെക്കൻഡ് സർവീസിന് പോകുമ്പോൾ പെട്രോളിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പെട്രോൾ ടാങ്ക് അടക്കം മാറ്റി വെച്ചാലോ, അതിനൊക്കെ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളും കുറേ ഡിലേ വരുന്നുണ്ട് കേട്ടോ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് ടൈം ഉണ്ടായിട്ടാണ്. പിന്നെ പുതിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതായത് നെറ്റും കാര്യങ്ങളൊക്കെ കുറേ കമ്മിയാണ്. പിന്നെ നമുക്ക് ഒന്നാമതൊരു മടുപ്പും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തു, അത് എഡിറ്റ് ചെയ്ത് ഓരോന്നും നമ്മൾ നേരം പോലെ ചെയ്ത്, പിന്നെ നെറ്റ് അത് ഡൗൺലോഡ് ചെയ്ത്, എന്താ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത്രയും സമയം ഇത് നന്നായിട്ട് ചിലവാക്കുന്നുണ്ട്. ആ നന്നായിട്ട് ചിലവാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ ഈ വ്യൂവേഴ്സ് കുറേ കമ്മിയാണ്. അപ്പോൾ നമുക്ക് താനെ നമുക്ക് ചടയ്ക്കും, അത് ഉറപ്പല്ലേ.
അതായത് ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണ 1 GB ആവുകയാണെങ്കിൽ നമ്മളെ ഫോണിലത്തെ നെറ്റ് ഉപയോഗിക്കും, പിന്നെ പേരൻസിൻ്റെ നെറ്റ് ഉപയോഗിക്കും, ഫ്രണ്ട്സിൻ്റെ നെറ്റും, അങ്ങനെ എല്ലാവരും നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കയറ്റി അത് അത്ര ഉറക്കൊഴിച്ചിരുന്ന് എത്ര ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരു നമുക്കൊരു നമ്മൾ ഒരു മുക്ക അല്ലെങ്കിൽ ഒരു അരഭാഗം ടൈം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാണ്. അതായത് നമുക്കിപ്പോൾ എഡിറ്റിങ്ങും ഡൗൺലോഡിങ്ങും ഒക്കെ പാടായിട്ട് നമ്മളിങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് പിന്നെ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വ്യൂവേഴ്സ് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് കേട്ടോ. കാരണം വ്യൂവേഴ്സ് ഈ 10, 23, 25, 53 ഇൻ കേസ് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഒരു എന്താ താല്പര്യം നമുക്ക് ഇല്ലാതെ ആവുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഡിലേ വരുന്നത്. പിന്നെ ഇടാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഒറ്റ തീരുമാനം കൊണ്ട് മാത്രമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്, അത്രേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ ടൈം പോണത് നമുക്കറിയില്ല. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ISS 125 സെക്കൻഡ് പാർട്ട് പോലെയാണ് നമ്മൾ ചെയ്യണത്, ജസ്റ്റ് ഒരു QNA ആണ്. അപ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് തന്നതാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. Okay.